മലപ്പുറം ജില്ലയിൽ ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ പന്തല്ലൂർ. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു കൊച്ചു ഗ്രാമം. പന്തല്ലൂർ ജി എൽ പി സ്കൂളിനോട് ചേർന്നുള്ള വഴി ചെന്നു നിൽക്കുന്നത് വിശാലമായ നെൽവയലുകളിലേക്കാണ്. ആ വയലുകളെ പകുത്തുകൊണ്ട് കടന്നു പോകുന്ന കോൺക്രീറ്റ് ചെയ്ത വരമ്പിലൂടെ പോയാൽ അതിപുരാതനമായ പന്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലെത്താം. അതിനടുത്ത് തന്നെ ഗതകാല സ്മരണകളുമായി വളരെ ഉയരത്തിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരം കാണാം. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ വലതുവശത്തായി പടവുകൾ കെട്ടിയ വലിയൊരു കുളം. അവിടെ കടന്നു ചെല്ലുന്നത് നടപ്പന്തലിലേക്കാണ്. നടപ്പന്തലിനോട് ചേർന്ന് പൗരാണികതയുടെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രഗോപുരം. ഗോപുരപ്പടിയിൽ തൊട്ടു വന്നിച്ച് തല ഉയർത്തി നോക്കുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ നാരായണത്വ ഭ്രാന്തനാൽ പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ട ശ്രീ ഭഗവതി ക്ഷേത്രം കാണാനാകും. ഒരിക്കൽ ദർശനം നടത്തിയാൽ വീണ്ടും വീണ്ടും വരണമെന്ന ഗൃഹാതുരത ഉണർത്തുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഓരോ കരിങ്കല്ലുകളും സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ 100 ആണ്ടുകൾക്ക് മുൻപ് കൊത്തിവെച്ചിരിക്കുന്ന കൊത്തുപണികൾ ദർശിക്കാനാവും. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും അറിയുന്നതിനായി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മണികണ്ഠന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 25 വർഷമായി പന്തല്ലൂർ അമ്പലത്തിൻ്റെ അമ്പലം കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഈ പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ പന്തല്ലൂർ വില്ലേജിലെ പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 108 ദുർഗാലയങ്ങളിൽപ്പെട്ട ദുർഗാക്ഷേത്രമാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൂലദുർഗയാണ് എന്നാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പിന്നെ ഈ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു ആഘോഷങ്ങളോ പണ്ട് കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടല്ലാതെ പിന്നെ ഒന്നും ഭഗവതിക്ക് ഉത്സവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭഗവതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മുട്ടറക്കൽ, രക്തപുഷ്പാഞ്ജലി, കഠിന പായസം, ചുവന്ന പുഷ്പം, ചുവന്ന പട്ട് ഒന്നും ഇവിടെ സ്വീകരിക്കാറില്ല. ഭഗവതിക്ക് മഞ്ഞപ്പട്ട്, നീലപ്പട്ട്, നെയ്പായസം, നിറമാല, അതായത് വിവാഹമൊക്കെ കഴിയാൻ ഏറ്റവും നല്ലത് നിറമാല, അതായത് താലി ചാർത്തലും വാൽക്കണ്ണാടി സമർപ്പിക്കലും തുളസിമാലയും നിറമാലയും ആണ് നമ്മുടെ വിവാഹം ഉദ്ദിഷ്ടകാര്യത്തിന് ഏറ്റവും ഉള്ള വഴിപാട്. എന്ന ഒരു സാത്വിക സ്വഭാവത്തിലുള്ള ഒരു ഭഗവതിയാണ്, ഉഗ്രമൂർത്തിയല്ല. അതാണ് പന്തല്ലൂർ ദേവിയുടെ മൂലദുർഗയായിട്ടുള്ള ഒരു ദേവിയാണ്. ഈ അമ്പലം പറയുന്നത് BC-യിലുള്ളതാണ്, പുരാതന അമ്പലമാണ്. പക്ഷെ ഈ അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത് പണ്ട് നടന്നത് 4-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് പറയുന്നത്. അത് 4-ാം നൂറ്റാണ്ടെന്ന് പറയാൻ കാരണം ഈ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ബിംബം ഉറയ്ക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നാരായണത്വ ഭ്രാന്തൻ ഇതുവഴി വരിക ഉണ്ടായിരുന്നു. നാരായണത്വ ഭ്രാന്തനാണ് താമ്പൂലം കൂട്ടി ഉറപ്പിച്ചാൽ ബിംബം ഉറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തന്ത്രിമാർ താമ്പൂലം കൂട്ടി ഉറപ്പിച്ചു വെച്ചു, വെറ്റിലി അടക്കി നൂറും ചേർത്തി വെച്ചു. അങ്ങനെയാണ് താമ്പല്ലൂരാണ് പന്തല്ലൂരായി പിന്നീട് ലോപിച്ചത്. അപ്പോൾ ഈ 4-ാം നൂറ്റാണ്ട് എന്ന് പറയാൻ കാരണം നാരായണത്വ ഭ്രാന്തൻ്റെ അച്ഛൻ വരരുചി, വരരുചി വിക്രമാദിത്യ സദസ്സിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ വിക്രമാദിത്യ സദസ്സ് 4-ാം നൂറ്റാണ്ടിലാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത്, അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ മൂലദുർഗയായതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഐതിഹ്യങ്ങൾ പറയാൻ ഇവിടെ ഒന്നുമില്ല ഇതേവരെ.
ഇന്ത്യയും പൂർവികമായിട്ട് വല്ലതുണ്ട്. ഇവിടെ ആരോ ഒരു പിന്നെ കേരളത്തിലെ ഒരു പ്രമുഖ എന്നെ തന്ത്രി കുടുംബങ്ങളിലൊക്കെ ഈ ദേവിക്ക് പൂജ ഉണ്ടെന്ന് ഞാൻ പറയുന്ന പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരോട് എന്തോ ഒരു ഐതിഹ്യം ചോദിച്ചാൽ ഐതിഹ്യം പറയാത്ത അത്രയും പുരാതനായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത്രയും ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നു. ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിൽ ആദ്യം വരുന്നത് ഇപ്പൊ നമ്മൾ കലണ്ടർ മാസങ്ങളാണെങ്കിൽ പിന്നെ ഫിബ്രുവരി മാസത്തിലാണ് പിന്നെ വേട്ടയക്കാരനും ഉപദേവനായ വേട്ടയക്കാരനും ശ്രീവളയനാട് ഭഗവതിക്കും ഇവിടെ പാട്ട് കളം എഴുത്ത് പാട്ടാണ്. നാല് ദിവസം, ഒരു ദിവസം ശ്രീവളയനാട് ഭഗവതിക്കും മൂന്ന് ദിവസം വേട്ടയ്ക്കൊരു മകനുമാണ് കളംപാട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് വളരെ അത്യാർഭാടത്തോടുകൂടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജനങ്ങളാൽ നടത്തപ്പെടുന്നു. പിന്നെ വരുന്നത് പിന്നെ പ്രതിഷ്ഠാദിന, അത് ഏകദേശം മെയ് ജൂൺ മാസത്തിലാണ്. എടവത്തിലെ പുണർന്താണ് ഭഗവതിൻ്റെ നാള്, മെയ് ജൂൺ മാസങ്ങളിലാണ് വരുന്നത്. ആ ഉത്സവം പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ട് നമ്മൾ അത് ചെയ്യലുണ്ട്. പിന്നെ നവരാത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ വർഷവും സപ്താഹം അതിഗംഭീരായിട്ട് നടത്തും. പിന്നെ അവിടെ അയ്യപ്പന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ അഖണ്ഡനാമയജ്ഞം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സാധാരണ നോർമലായിട്ട് ഉള്ള വഴിപാടുകളുള്ള, അല്ലാതെ അധികം ഉത്സവങ്ങൾ ഉത്സവമായിട്ടില്ല. പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഉത്സവമായിട്ടിപ്പോ ഇല്ല. എന്നാൽ കൊടിമരോ, മൂന്ന് കൊടിമരം നിൽക്കുന്നുണ്ട്, വിഷ്ണുവിനുണ്ട്, പിന്നെ എരഞ്ഞുപുരാനുണ്ട്, ഭഗവതിക്കുണ്ട്. അപ്പോൾ കൊടിമരത്തിൻ്റെ തറയൊക്കെ ഉള്ളതുകൊണ്ട് ഉത്സവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അത് നമുക്കറിയില്ല. ഈ ക്ഷേത്രം പിന്നെ തലയൂര് മൂസിൻ്റെ സ്ഥലങ്ങളായിരുന്നു എന്നും പിന്നീട് സാമൂതിര രാജന്റെ ഭരണകാലത്ത് ഏറനാട് താലൂക്ക് പിന്നെ അദ്ദേഹം പിന്നെ വെട്ടിപ്പിടിച്ചപ്പോൾ പിന്നെ ഇപ്പം സാമൂതിരിയുടെ കീഴിലാണ് ഈ അമ്പലം. ആര് നിർമ്മിച്ചു എന്നുള്ളതൊന്നും പറയാൻ ഞങ്ങൾക്കറിയില്ല. ഇപ്പം സാമൂതിരിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാം. അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവസ്ഥാണ്, പന്തലൂർ ദേവസ്ഥ. അപ്പോൾ പന്തലൂർ സ്ഥലങ്ങൾ അദ്ദേഹത്തെ പൂർവീക രാജകുടുംബങ്ങളെ ആക്രമിച്ച് കൈവശപ്പെടുത്തിയതാണ്. തന്ത്രി പള്ളിക്കാപ്പറ്റ നാരായണമംഗലം മനക്കാർക്കുള്ളതാണ്. അവരാണ് അതിൻ്റെ താന്ത്രിക കാര്യങ്ങൾ നടത്തി വരുന്നത്. അവർ ഇപ്പോഴും അത് ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഈ ജൂൺ 9-ാം തീയതി പ്രതിഷ്ഠാദിനം വരെയാണ് ഭഗവതിൻ്റെ. അത് വളരെ ഗംഭീരമായിട്ട് പ്രതിഷ്ഠാദിനം ആഘോഷിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. പൂർവികമായിട്ടുള്ള അമ്പലമാണ് എങ്കിലും പിന്നെ വരുമാനം വളരെ കുറവാണ്. കാരണം പുറത്തു നിന്നുള്ളവർ ഈ ഗ്രാമത്തെ ഈ പന്തലൂർ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇവിടെ അധികം വരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് പോയ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത് അവരറിഞ്ഞു വരുന്നവരൊക്കെയുള്ള, അല്ലാതെ വേറുള്ള ക്ഷേത്രങ്ങളെ മാതിരി അങ്ങനെ പിന്നെ ഭക്തജനങ്ങൾ വരുന്നില്ല. ഈ ഗ്രാമം ഇവിടുത്തെ ആളുകളും മാത്രമേ ഉള്ളൂ. പിന്നെ വരുമാനം വളരെ കുറവാണ്, കാരണം ചെലവും കൂടുതലാണ്. അപ്പം ആ വരുമാനത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഈ നാട്ടിനെ ദേവസ്വത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തപ്പം നാട്ടിലെ കമ്മിറ്റി മാസവരി സംഖ്യ സംഭാവനയൊക്കെ പിരിച്ച് പിന്നെ ദേവസ്വത്തിന് കൊടുക്കുന്ന ശമ്പളത്തിന് ഇപ്പം ജോലിക്കാരെ കിട്ടില്ല. അപ്പം അതിൽ കൂട്ടി നമ്മൾ കമ്മിറ്റിയും കൊടുക്കും, അവർക്ക് മാന്യമായ വേതനം കൊടുക്കും. അത് ദേവസ്വത്തിന് ഇപ്പം 1000 രൂപ തരുന്ന വെച്ചാൽ ബാക്കി വരുന്ന സംഖ്യ അവർക്ക് വേണ്ടത് കമ്മിറ്റി കൂട്ടിക്കൊടുക്കും. ഇവിടെ പ്രധാന പിന്നെ പ്രതിഷ്ഠ ദേവിയാണ് ഞാൻ പറഞ്ഞല്ല മൂല ദുർഗ, ദുർഗാദേവിയാണ്. പിന്നെ ഉപദേവൻ എന്ന് പറഞ്ഞാൽ പ്രധാന ദേവം തന്നെയാണ്, കൊടിമരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും വിഷ്ണു ഉണ്ട്. പിന്നെ ഈ ഗണപതി നാലമ്പലത്തിനുള്ളിൽ വരും മൂന്നാളാണുള്ളത്.
പുറത്ത് മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ വന്നാൽ അരിഞ്ഞുപുരാണ്ട് ശിവഭൂത, പിന്നെ അയ്യപ്പനുമുണ്ട്. പണ്ട് ഇവിടെ ശങ്കരനാരായണൻ്റെ പ്രതിഷ്ഠയായിരുന്നു. അത് പുന ശങ്കരനാരായണനായിട്ടാണ് നമ്മൾ ആരാധിച്ചുകൊണ്ട് വന്നത്. ഇപ്പൊ ഈ പുതിയ ഇതിൽ പിന്നെ ബിംബം മാറി കലശം വരുന്ന സമയത്ത് തന്ത്രി എരഞ്ഞുപുരാനാണെന്ന് പറഞ്ഞ് എരഞ്ഞുപുരാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ശങ്കരനാരായണ വർഷത്തിൽ പിന്നെ മകര 25-ാം തീയതി നമ്മൾ പത്മട്ടൊരു പൂജ നടത്തലുണ്ട്, പണ്ട് ഇവിടെ ഉണ്ടായി നാളെ എന്നുള്ളത്. പിന്നെ ഇപ്പം എരഞ്ഞുപുരാനാണ്. എരഞ്ഞുപുരാന് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അടപ്രഥമനാണ്, പിന്നെ അയ്യപ്പനുണ്ട്, അത് നാലമ്പലത്തിൽ. പിന്നെ ഗോപുരത്തിന് പുറത്ത് വരുന്നതാണ് വേട്ടയ്ക്കൊരു മകൻ. പിന്നെ അവിടെ ശ്രീവളയനാട്ട് ഭഗവതിയുണ്ട്, അത് സാമൂതിരിൻ്റെ കുലദൈവമാണ് വേട്ടയ്ക്കൊരു മകൻ. ആ സാമൂതിരി ക്ഷേത്രങ്ങളിൽ ഒരുവിധം എല്ലാ അമ്പലത്തിലും വേട്ടയ്ക്കരനുണ്ട്. അപ്പോൾ സാമൂതിരിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് വേട്ടയ്ക്കരനും. ഇത്രയും ഇങ്ങനെ 7 ദേവന്മാരാണ് ഇവിടെ ഉള്ളത്. ഭഗവതിക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിറമാല ചമയം, ഇതാണ് ഏറ്റവും വിശേഷപ്പെട്ടതും കഴിവാണ്. അതിവിടെ അധികം ബുക്കിംഗായിട്ട് തന്നെ ചെയ്ത് ആളുകൾ വരുന്നുണ്ട്. വിഷ്ണുവിന് പിന്നെ ചന്ദനചാർത്തൽ നിറമാല, എരഞ്ഞുവരാനും അതേമാതിരി ഇത് നിറമാലി. വേട്ടയ്ക്കന്ന് ഒക്കെ സാധാരണ എല്ലാ അമ്പലത്തിലുള്ള വഴിപാടുകൾ, പ്രധാനമായിട്ട് ഭഗവതിക്ക് വിവാഹം കഴിയാൻ മറ്റുദ്ദിഷ്ട കാര്യത്തിനൊക്കെ നിറമാലി ചമയുമാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. Thank you.